നമ്മൾ ഇന്ന് ഈ സെഷൻ തുടങ്ങിയത് എന്ത് വെച്ചിട്ടാണ്? ഹൗ വി സ്റ്റാർട്ടഡ് ദ സെഷൻ വിത്ത് വാട്ട്? വിത്ത് എ സ്മൈൽ. വി കാൻ അപ്രീഷിയേറ്റ് അവർ സാബ് ബിക്കോസ് ഹി ഹാസ് ബ്രോട്ട് എ വെരി വണ്ടർഫുൾ തോട്ട് ഇൻ അവർ ലൈഫ് ടുഡേ. അത് കഴിഞ്ഞ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിന് ആക്സെപ്റ്റ് ചെയ്യുക എന്ന നിലയിലേക്കാണ് നമ്മൾ പോയത്. ബിക്കോസ് ലതീഫ് മാഷ് പറഞ്ഞു മൈൻഡ്ഫുൾനെസ്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. ഹൂ ഈസ് ദ മില്യനയർ ഇൻ ദിസ് റൂം? ഹൂ ക്യാൻ ആൻസർ? ഹൂ ഈസ് ദ മില്യനയർ ഇൻ ദിസ് റൂം? ഐ വിൽ സേ ദ ആൻസർ. ഓൾ യു ആർ ദ മില്യനയേഴ്സ് ബൈ ബർത്ത്. നമുക്കറിയാം, ഇന്ന് നിങ്ങൾ സയൻസിലേക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ, സയൻസിലൂടെ നിങ്ങളൊന്ന് ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ, ആധികാരികമല്ലെങ്കിലും ഇന്ന് നമ്മൾ മനുഷ്യൻ്റെ ബോഡിക്ക് ഇട്ടിട്ടുള്ള വില 300 കോടി രൂപയാണ്. അത് നിങ്ങൾ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞാൽ 1000+ കോടി രൂപയിലേക്ക് മനുഷ്യൻ്റെ ഇന്നത്തെ ജീവിതത്തിന് വിലയുണ്ട്. എങ്കിലും നമുക്ക് മനുഷ്യൻ്റെ ജീവന് വിലയിടാൻ കഴിയില്ല. അപ്പോൾ വി ആർ ബോൺ വിത്ത് മില്യൺസ്, ബട്ട് ഹൗ മെനി വി ആർ യൂസിങ് ദാറ്റ് മില്യൺസ്? ബിക്കോസ് വി ഹാവ് എ ബിഗ് ട്രഷർ വിത്ത് അസ്, ബട്ട് ഹൗ മെനി വി ആർ യൂസിങ് ദാറ്റ് ട്രഷർ? നമ്മൾ ഈ വെൽനെസ് എന്നുള്ള ഒരു ടോപ്പിക് ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പറയാനുള്ളത് ഹെൽത്ത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഹെൽത്ത്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ, പ്ലസ് ഫുൾഫിൽമെൻ്റ് ഓഫ് ലൈഫ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മൾ വീൽ ഓഫ് ലൈഫ് ചർച്ച ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൻ്റെ ഒരുപാട് ഘടകങ്ങൾ, ഫാക്ടേഴ്സ്, കോമ്പണൻസ്, പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക്, ഉന്നതിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ വെൽനെസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ കഴിയുന്നത്. നമുക്കറിയാം, ഈ അടുത്ത് ഒരു 3-4 ദിവസം മുമ്പ് അബുദാബിയിൽ ഏകദേശം 3 ചെരുപ്പക്കാർ മരണപ്പെടുകയുണ്ടായി. ഏകദേശം 25-ന്റെയും 40-ന്റെയും ഇടയിലുള്ള ചെറുപ്പക്കാരായി ഒരുപാട് ആളുകൾ മരണപ്പെട്ടു. പ്രധാനപ്പെട്ട കാരണം, നമ്മൾ അഷ്റഫ് താമരശ്ശേരി ഇന്നലെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അദ്ദേഹം തഞ്ചാവൂരിലേക്ക് ഒരു ബോഡിയുമായി പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ കാത്ത് 2 മയ്യത്തുകൾ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു എന്ന്. അതും ഏറ്റവും നല്ല ചെറുപ്പക്കാർ. അദ്ദേഹം നമ്മളൊക്കെ മുന്നിലേക്ക് വെക്കുന്നത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ ഒരിക്കലും നമ്മൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജോലി, നമ്മുടെ പ്രശ്നങ്ങൾ, മറ്റു കാര്യങ്ങൾ ഇവിടെ ഒരുപാട് സൂചിപ്പിച്ചു. ജോലി, മറ്റു കാര്യങ്ങൾ, നമ്മൾ ഒരുപാട് നമ്മളെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ മില്യണറായ നമ്മൾ നമ്മുടെ മനുഷ്യൻ്റെ നമുക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്ങിൻ്റെ വില മറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ പ്രശ്നങ്ങളെ നമുക്ക് ജീവിതത്തിനെ ബാധിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ഹാവ് ടു എൻജോയ് അവർ പ്രസൻറ്റ് ലൈഫ്. വി ഹാവ് യൂട്ടിലൈസ് മാക്സിമം അവർ ലൈഫ്. നിങ്ങൾ ഇന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ തിരഞ്ഞു നോക്കിയാൽ അമേരിക്കൻ സിംഗറായ മെറിയ കെറി എന്നുള്ളൊരു സിംഗറുണ്ട്. അവർ അവരുടെ 2 കാലിന് വിലയിട്ടിട്ടുള്ളത്, 2 കാൽ ഇൻഷൂർ ചെയ്തിട്ടുള്ളത് $1 ബില്യൺ. $1 ബില്യൺ. നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾ പിന്നെ പോയി നോക്കിയാൽ അമേരിക്കൻ ഒരു ആക്ട്രസ് ഉണ്ട്, ജെന്നിഫർ ലോപ്പസ്. ജെന്നിഫർ ലോപ്പസ് അവരുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം ഇൻഷൂർ ചെയ്തിട്ടുള്ളത് $300 മില്യൺ. അതുപോലെ തന്നെ ഫുട്ബോൾ പ്ലെയറായ നമ്മുടെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിൻ്റെ 2 കാലുകളെ ഇൻഷൂർ ചെയ്തിട്ടുള്ളത് $144 മില്യൺ. ഞാനൊരു ചോദ്യം കൂടി നിങ്ങൾ ചോദിക്കുന്നു, ഇവരൊക്കെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഇത്ര മില്യണുകൾക്ക് ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള ഭാഗത്തെ നിങ്ങൾ എത്രക്കാണ് ഇൻഷൂർ ചെയ്തിട്ടുള്ളത്? 300 കോടിയിലധികം വിലയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മനുഷ്യജീവൻ, അതിനേക്കാൾ വിലയുണ്ട് എന്ന് പറയുന്ന നമ്മുടെ മനുഷ്യജീവന്, നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി കൊണ്ട് എത്രയാണ് വിലയിട്ടിട്ടുള്ളത്? വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദാറ്റ് വൺ. നമ്മുടെ പൊട്ടൻഷ്യലുകളെ, ഈ ഒരു ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള പൊട്ടൻഷ്യലുകളെ നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് സെൽഫ് മാസ്റ്റേഴ്സ് ഇന്ന് നടത്തുന്ന ഈ സെൽഫ് ടോക്കിൽ, ഈ ഒരു സെൽഫ് മാസ്റ്റേഴ്സിന് ഇന്നത്തെ ഗ്യാദറിങ്ങിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്ന ചോദ്യം. സോ വി ഹാവ് ടു ഐഡന്റിഫൈ അവർ പൊട്ടൻഷ്യൽ. വി ഹാവ് ടു ട്രാവൽ all the components of our life. We have to go through all the blessings of our life. Namukku wellness ne kurichu nammal padikkumbo nammal adine kurichu manasilakkumbo adinte definition idaanu. It is a state of body and fulfillment of life. A wellness goal, ivide njan ende oru life goal il paranju
ഞാൻ ഒരു വെൽനസ് എക്സ്പെർട്ട് ആണെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പറയാനപ്പെട്ടതായ കാരണം ഞാൻ ഒരുപാട് അന്വേഷിക്കുമായിരുന്നു എല്ലാ കാര്യങ്ങളെയും ഏറ്റവും നല്ല പൂർണ്ണതയിൽ എത്തുവാനുള്ള ഏറ്റവും നല്ല വഴി എന്താണെന്ന് അന്വേഷിക്കുകയാണ്. എനിക്ക് മനസ്സിലായത് ഇറ്റ് ഈസ് എ ഗുഡ് തിങ് ഈസ് ടു ബി എ വെൽനസ് എക്സ്പെർട്ട് ബിക്കോസ് നോട്ട് ഓൺലി ടു ബി വെൽ അവർ സെൽഫ് ടു മേക്ക് അതേഴ്സ് ഓൾസോ വെൽ. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ എമർജിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് മേഖല വെൽനസ് ഇൻഡസ്ട്രിയാണ്. പ്രത്യേകിച്ചും ലോകത്ത് ഒരുപാട് കോടീശ്വരന്മാരുണ്ട്. ലോകത്ത് പല ജീവിതത്തിലുള്ള ഉയരങ്ങൾ കീഴടക്കിയിട്ടുള്ള ധാരാളം ആളുകളെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇന്ന് എല്ലാവരും തേടുന്ന എന്താണ് ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഇന്ന് ലോകത്ത് സമാധാനത്തിന് വേണ്ടിയാണ് ഓടിക്കേണ്ടത്. ഈ സമാധാനത്തിന് വേണ്ടി മനുഷ്യന് സമാധാനം കിട്ടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന മേഖലയാണ് വെൽനസ് ഇൻഡസ്ട്രി എന്നുള്ളത്. അതിലെ ഹെൽത്ത് ക്ലബ്ബുകളുണ്ട്, സ്പാകളുണ്ട്, മറ്റ് എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യൻ്റെ ജീവിത സാഹചര്യത്തിന് വേണ്ടി എല്ലാ ഘടകങ്ങളെയും ഒരുക്കി കൊടുക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ് വെൽനസ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ എഴുതി വച്ചിട്ടുള്ളതും അത് പിന്തുടരുന്നതും സ്മിത മാഡം പറഞ്ഞു 3 മാസം കൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യം നേടിയെന്നുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം കുറിച്ചു വെച്ചിട്ടുള്ള എല്ലാ ആളുകളും നമ്മുടെ ആ ലക്ഷ്യങ്ങളെ ഏറ്റവും നല്ല വെൽ സ്റ്റേറ്റിലേക്ക്, നമ്മുടെ ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. നമുക്കൊരിക്കലും കൂടി പറയാം, മരിക്കാതെ നമുക്കിവിടെ ജീവിക്കാൻ കഴിയും. നമുക്ക് എപ്പോഴാണ് മരിക്കാതെ ജീവിക്കാൻ കഴിയുക? ഹൂ ക്യാൻ ആൻസർ? യെസ്, നമുക്ക് ജീവിതത്തിലെ നന്മകളെ, മറ്റുള്ളവരുടെ നന്മകളെ കണ്ടെത്താനുള്ള സാഹചര്യം ഉണ്ടാക്കി ജീവിതത്തിൽ ഒരുപാട് നന്മകളെ മറ്റുള്ളവർക്ക് സംഭാവന ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ വി ആർ ലിവിങ് ഫോർ അവർ വിതൗട്ട് ദാറ്റ്. താങ്ക് യു വെരി മച്ച്.